ولم أر للخلائك من محل يهذبها كحلن الأمهات. وأخلاق الوليد تقاس حسنا بأخلاق النساء الوالدات. وليس النبت ينبت في جنان كمثل النبت ينبت في الفلات. أم مارب ولا مكلك مدام بدي بيكون نبارة ورا على كأنان إلا ഒരു മകനെ സംസ്കാരവും അച്ചടക്കവും മതവും പഠിപ്പിക്കേണ്ടത് ഉമ്മമാരുടെ മടിത്തട്ടിൽ നിന്നാണ്. അത് കിട്ടേണ്ടത് പഠിക്കേണ്ടത് ഉമ്മമാരുടെ മടിത്തട്ടിൽ നിന്നാണ്. അതിന് മടിത്തട്ടിൽ നിന്ന് മൊബൈൽ മാറ്റാൻ സമയം കിട്ടിയാലല്ലേ ഇതൊക്കെ പഠിപ്പിക്കാൻ സമയം കിട്ടൂ. 24 hours മൊബൈലല്ലേ മടിത്തട്ടില്. കുട്ടിയെ പിടിച്ച് അവിടെ വെക്കുക, എന്നിട്ട് മൊബൈലിൽ കളിക്കുക. കുട്ടി എങ്ങനെങ്കിലും അടിച്ചിട്ടെങ്കിലും ഉറക്കുക, എന്നിട്ട് മൊബൈലിൽ കളിക്കുക. ടിക്ടോക്കും വാട്സപ്പും ഇൻസ്റ്റയും ഒക്കെയാണ് നമ്മുടെ മക്കളുടെ ടൈം പാസ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് പറയാനുള്ളത്, വിലപ്പെട്ട സമയമാണ് നമ്മളവിടെ കളയുന്നത് എന്നോർക്കണം. സ്വർഗത്തിലെത്തിയാൽ വരെ, സ്വർഗം എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഇല്ലാത്ത ലോകമാണ് അല്ലെ, ആർക്കും ടെൻഷൻ ഇല്ല എന്നാ പറയാ. എന്നാൽ സ്വർഗത്തിലെത്തിയാൽ വരെ ഒരാൾ ദുഃഖിക്കുന്നത്, അല്ലാഹുവേ ഭൂമിയിൽ ഞാൻ ഒരു സ്വലാത്ത് ഞാൻ കൂടുതൽ ചൊല്ലിയിരുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടുപോയ സമയത്തെക്കുറിച്ച് ദുഃഖിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെലവഴിച്ച ടിക്ടോക്കുകൾക്ക് നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഈ മക്കൾ നിങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്നൊരു സമയം വരാനുണ്ട്. ഈ മക്കൾ നിങ്ങൾക്കെതിരെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നൊരു സമയം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടായി പറയുന്നത്, നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടുത്തെ കളിയൊന്നുമല്ല അവിടുത്തെ കളി, ഇവിടെയുള്ള സ്നേഹമല്ല അവിടുത്തെ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങളെങ്ങാനും ഇവിടെ മക്കളുടെ വളർച്ചയിൽ, മക്കൾക്ക് നീ നൽകുന്നതിൽ നിങ്ങൾക്കെങ്ങാനും വീഴ്ച പറ്റിപ്പോയാൽ, ന്യൂനത പറ്റിപ്പോയാൽ, എന്തായാലും ഈ മക്കൾ നിങ്ങളുടെ നെഞ്ചത്ത് കയറി നൃത്തം ചവിട്ടുമെന്നതിൽ സംശയമില്ല. അല്ലാഹുവിനോട് പറയും, ലാ അദ്ഖുലുന്നാറ ഹത്താ യദ്ഖുല അബി, അല്ലാഹുവേ എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കൂല എന്ന്, എന്റെ ഉമ്മ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കൂല എന്ന് നിങ്ങളുടെ മുഖം നോക്കി നിങ്ങളുടെ മക്കൾ പറയുമ്പോ അല്ലാഹു നിങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നൊരു കാലം വരാനുണ്ട്. മാറ്റിവെച്ചോളൂ നിങ്ങളുടെ മൊബൈൽ ഫോണുകളൊക്കെ, ഉപയോഗിക്കണം ആവശ്യത്തിന്, പക്ഷേ ഇത് ആവശ്യമല്ല, ഇത് അനാവശ്യമായി പോയി, ഇത് ആവശ്യമല്ല അനാവശ്യമായി പോയി. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നൽകേണ്ട സമയം നമ്മള് മൊബൈൽ ഫോണുകൾക്കോ സോഷ്യൽ സൈറ്റുകൾക്കോ നൽകിയാൽ ഈ മക്കൾ നിങ്ങൾക്കെതിരെ തിരിയും. നാളെ ഖേദിച്ചിട്ട് കാര്യമുണ്ടാവൂല, നാളെ നഖം കടിച്ചിട്ട് കാര്യമുണ്ടാവൂല, നാളെ ഈ മക്കളെ ഓർത്ത് തലചെറിഞ്ഞിട്ടും കാര്യമുണ്ടാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളൊരു കല്യാണം കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മക്കളുള്ളവരോ മക്കൾ ഉണ്ടാവാൻ പോകുന്നവരോ ആരായാലും ശരി, ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. അവരെ വളർത്താൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. അവർക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. എങ്ങാനും നിങ്ങൾ സമയം കണ്ടെത്താതെ നിങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തിയാൽ ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കും ഭാവിയിലെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. എങ്ങനെയാണോ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് ജീവിച്ചോ, നിന്റെ ഇഷ്ടം പോലെ നീ ജീവിച്ചോ. വാലുകൾ നിനക്ക് തലയ്ക്ക് കയറുന്നില്ല അല്ലെ, വാല കേൾക്കുമ്പോൾ നിനക്കൊരു പുച്ഛമാണ് അല്ലെ. വാലിനൊക്കെ പള്ളിയിൽ വെള്ളിയാഴ്ചകളിൽ ഉസ്താദുമാരുടെ വാലുകൾ ഇല്ലാഞ്ഞിട്ടാണോ? ഉസ്താദ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കഞ്ചാവിനെതിരെ ശബ്ദിക്കാഞ്ഞിട്ടാണോ? വ്യഭിചാരത്തിനെതിരെ ഇവിടെ ശബ്ദിക്കാഞ്ഞിട്ടാണോ? ഹറാമുകൾക്കെതിരെ ഇവിടെ ശബ്ദിക്കാഞ്ഞിട്ടാണോ? അല്ല, അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു രസകരമായി ചില ആളുകൾക്ക് തോന്നുകയാണ്. നന്മകളോട് പുച്ഛം തോന്നിയ കാലമാണിത്, നന്മയോട് പുച്ഛം തോന്നിയ കാലമാണിത്. അതുകൊണ്ട് തന്നെ കുൻ കമാ ശിഅ്, നീ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ.
your choice. നിനക്ക് എങ്ങനെ ജീവിക്കാം, നല്ലവനാണോ ആവാം, തെറ്റ് ചെയ്ത് അടിച്ചു പൊളിച്ച് ലാവിഷായി ജീവിക്കണോ, ഒരു കുഴപ്പമില്ല, യുവർ ചോയ്സ്. പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, കമാ തദീനു ചുദാൻ, എന്താണോ നീ ചെയ്തത് അത് നീ അനുഭവിക്കാതെ മരിച്ചു പോകൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നല്ല നിക്കറിട്ട് പുറത്തിറങ്ങണോ ഇറങ്ങാം, ഒരു കുഴപ്പമില്ല, ആരും ഇവിടെ ചോദിക്കാനൊന്നും വരില്ല. ഒരു പെണ്ണ് പറയണം എനിക്ക് ഇങ്ങനെ ട്രൗസർ ഇട്ട് ഇറങ്ങണം, ഇറങ്ങിക്കോളൂ, ഇവിടെ നിങ്ങളാരും തടയൊന്നുമില്ല. പക്ഷേ കമാ തദീനു ചുദാൻ, നീ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നീ അനുഭവിക്കാൻ പോകുന്നത്. നീ ചെയ്തതല്ലാതെ നീ അനുഭവിക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം